ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ആ അത് ഇംഗ്ലീഷാ. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താ ഉടനെ താങ്ക് യു എന്ന് പറയണം. എന്ത് പറയണം? മണിയൻചേട്ടൻ വലിയ സായിപ്പായി പോയല്ലോ. ആ പിന്നെ എന്റെ കൂടെ കടത്തു വരുന്ന് വരാമോ? എന്തിനാ? കൂട്ടിന് അവിടെ കുറെ ചെറിച്ച ആമ്പിള്ളേരുണ്ട് കമന്റ് അടിക്കാൻ. എന്ന് വെച്ചാ? അവരൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അനാവശ്യം വിളിച്ച് പറയും. ഇന്നാരും ഒന്നും പറയത്തില്ല, ഞാൻ കൂടെ ഉണ്ട്. നേരെ ഒരുപാടായി. വെള്ളസാരിക്കുന്ന റെസ്കോർട്ട് ഉണ്ടല്ലോ രവി. എന്ന് പറഞ്ഞാ വെള്ളസാരി ഒരു അമൂല്യ നീലാടാ. അത് കാക്കാൻ ഒരു ഭൂതം വേണ്ടേ? എടാ ഇത് ഭൂതമൊന്നുമല്ല, കിറുക്കനാ. എന്നെ എങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്ന് കർത്താവെ, ഈ പണി എന്നും രാവിലെ മംഗളമായിട്ടാണ് നടത്തിയത്. എന്താടാ നിനക്കൊക്കെ? നല്ല വഴി കിടക്കുന്ന പെമ്പിള്ളേരെ കണ്ടപ്പോ നിനക്കൊക്കെ എന്താടാ? ചിപ്പോടാ, എന്താടാ വിളിച്ചേ? എന്റെ പ്രായം നിനക്ക് അറിയില്ലടാ, അഹങ്കാരി. നീ വെറുതെ ഈ കിറുക്കനൊക്കെ വർത്താവിന്റെ കാര്യം എന്താ? ആരെങ്കിലും പിടിച്ചു മാറ്റടാ. ഓക്കെ, ഒന്ന് പിടിച്ചു മാറ്റണേ. മാറോ മാറോ. അയ്യോ, എന്നെ ആരും പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. എന്ന് കരുതി ഈ നാട്ടിൽ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? അന്ന അന്നം പിടിച്ചോണ്ട, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇനിയോ അമ്മ എന്തെങ്കിലും കിട്ടും. ഇന്നത്തെ കാലത്തൊരു പണി കിട്ടാൻ വിഷമോ? പഠിച്ചവരോ തേരാ പരാത്ത് എന്ത് നടക്കുന്നു? എവനിങ്ങനെ കളിച്ചു നടന്നാ മതിയോ? അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുണ്ടായോ? ചേട്ടനോട് തോന്നണ്ടേ? ഇപ്പൊ തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ തോന്നാൻ പോന്നേ? മോലാലയുടെ വീട്ടിൽ വലിയ പണിയൊന്നും കാണത്തില്ലടാ. എനിക്കിപ്പോ പണിയൊന്നും വേണ്ട, ഞാൻ തോന്നുമ്പോ പറയാം. അപ്പൊ പുഴുങ്ങി വെച്ചിരിക്കുക, എടുത്ത് കയ്യിലോട്ട് തരാൻ. തോട്ടം, എനിക്കൊരു പപ്പടം വേണം. പപ്പടം അത്രയേ ഉള്ളൂ? തീർന്നു. എനിക്കൊരു പപ്പടം കൂടെ വേണം. തീർന്നാ എന്ത് ചെയ്യും? ചേട്ടൻ എടുത്തു. താങ്ക് യു. ഇനി നോക്കട്ടെ മനീഞ്ചേട്ടന് ബുദ്ധിയുണ്ടോന്ന്. ഈ ഫോട്ടോയിൽ ഏതിലാ ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നത്? ഇതല്ലേ? അയ്യോ, എനിക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടത്. ചേട്ടനും അത് തന്നെ പറഞ്ഞല്ലോ. ഒരു ഫോട്ടോ എനിക്ക് തരാമോ? എന്റെ പടമോ? എന്തിനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. ചേട്ടൻ ചോദിച്ചല്ലേ, ഇതെടുത്തോളൂ. ആ ചേട്ടന്റെ ഒരു പടം എനിക്കും തരണം. എന്തിനാ? ചേട്ടൻ ഉണ്ടാക്കപ്പോ കണ്ടോണ്ടിരിക്കാൻ. എന്റെ ഫോട്ടോ ഇതേവരെ ആരും എടുത്തിട്ടില്ല. സത്യം? എന്നാലേ അടുത്ത ആഴ്ച എന്റെ അണ്ണൻ വരും. അണ്ണനെ മണിയൻചേട്ടൻ അറിയില്ലേ? അറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് രണ്ട് സിനിമയ്ക്കുള്ള കാശ് തന്നു. ആ അണ്ണന്റെ ക്യാമറ ഉണ്ട്. ഇത്തവണ വരുമ്പോ ഞാൻ ചേട്ടന് ഫോട്ടോ എടുപ്പിക്കാം. കമലം, നീ അവിടെ എന്തെടുക്കുവാ? വരുന്നു. അമ്മ വിളിക്കുന്നു. അപ്പോഴേ അണ്ണ, ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടമുണ്ടോന്നറിയേ? ഒരു വഴിയില്ലേ? വഴികളൊക്കെ ഉണ്ട്. ഒരുമാതിരി കേസുകളെല്ലാം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാം. അവരുടെ പൂച്ച പാല് കുടിക്കുന്ന ടൈപ്പിലുള്ള ചില നോട്ടങ്ങൾ കണ്ടാരേ അറിയാം. പക്ഷെ എല്ലാവരും നമ്മൾ നോക്കില്ല കേട്ടോ. അതിലുണ്ട് ചില കരിങ്കാരികളൊക്കെ. അതെ, എന്താ പണിയുമ്പോ കാര്യം? ഒന്നുമില്ല. ഏറ്റവും എളുപ്പമാർഗം പെണ്ണിനെ നോക്കി ഇങ്ങനെ കാണിച്ചോണ്ടാ മതി. ഇത് കണ്ടു പെണ്ണ് ചിരിച്ചോ
സംഗതി ലൈൻ ക്ലിയർ ആണോ അർത്ഥം. ഇനി ഒരച്ച കൈയുണ്ട്, പെണ്ണിന്റെ മോന്തായത്തിലോട്ട് നോക്കിക്കൊണ്ട് ലവ് എന്നങ്ങ് പറഞ്ഞോണ്ടാ മതി. പറഞ്ഞ അത് സായിപ്പിന്റെ അറിവാ. ലവ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്നാ. മണിയമ്പിള്ള ഏതാണ്ട് കുട്ടന് സുപ്പിച്ച മട്ടുണ്ടല്ലോ. ഏ അണ്ണന് തോന്നുന്നതാ. അമ്മ എന്തിയ കമലം? അപ്പുറത്ത് ചേച്ചി പ്രസവിച്ചു എന്നറിഞ്ഞു, അവിടെ പോയതാ. ചേച്ചാ ഒത്തിരി നേരം അപ്പുറത്ത് നിന്ന് വിളിച്ചേച്ചു വരിക. ഞാനൊരു സൂത്രം കാണിക്കട്ടെ കമലം? സൂത്രമോ? കണ്ണുകൊണ്ട നോക്കിക്കോ. എങ്ങനെ എങ്ങനെ മണിയൻ ചേട്ടാ, ഒന്നുകൂടെ പ്ലീസ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ? നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ചേടാ ഇത് കേട്ടാ തോന്നുന്നു ഞാൻ പറയാത്തതുകൊണ്ടാവും കേൾക്കാത്തതെന്ന്. നീ കിടന്ന് തുള്ളാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കേൾക്ക്. അവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെമ്പറന്നവരൊരു മോളും മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വിളിക്കുന്നത്. ചേടാ അത് അവനോട് തോന്നണ്ടേ, ഞാൻ ഇന്നലെയും പറഞ്ഞു അവന് തീരെ താല്പര്യമില്ലാത്ത പോലെ. അവൻ പറയുന്നത് അറയ്ക്കലെ ദേവയമ്മയുടെ മോൻ വരുമ്പോ അവനെ മദ്രാസിൽ കൊണ്ടുപോകുന്നാ. എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. Love.